നമസ്കാരം, എല്ലാവർക്കും ഒരു അടിപൊളി ഇൻട്രസ്റ്റിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയുടെ നോക്കുന്നത് നമ്മൾ ജിമ്മിൽ പോയും എക്സസൈസ് ചെയ്തുമാണ് ശരീരത്തിലെ മസിലുകളെ ഈ വിധത്തിൽ ആക്കി എടുക്കുന്നത്. എന്നാൽ യാതൊരു എക്സസൈസ് ചെയ്യാതെയും ഒരു ജിമ്മിൽ പോകാതെയും ശരീരത്തിൽ ബോഡി ബിൽഡറുകളെ പോലെ ഈ വിധത്തിൽ മസിലുകൾ ആക്കിയെടുത്ത ആറ് മൃഗങ്ങളെയാണ് നിങ്ങൾ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത്. അതുമൂലം അവർക്ക് സംഭവിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളും അതോടൊപ്പം നമുക്ക് ബാധിച്ചേക്കാവുന്ന ചില പ്രശ്നങ്ങളുമാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണുവാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ മൃഗങ്ങളെക്കുറിച്ച് അറിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കണ്ണ് തള്ളിപ്പോകും. അതിനു മുമ്പ് ലോകത്തിലെ കുറച്ച് സാഹസികയെക്കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ വിസിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകാം. അതുവഴി നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണാവുന്നതാണ്. സോ വീഡിയോ വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് മുഴുവനായി കാണാൻ ശ്രമിക്കുകയാണെങ്കിൽ വീഡിയോ വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. എങ്കിൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. കംഗാരു. ഓസ്ട്രേലിയയിൽ താമസിക്കുന്ന ബ്രൂസ് എന്ന് പറയുന്ന ആൾ കംഗാരുവിൻ്റെ സങ്കേതത്തിലാണ് ജോലി ചെയ്തിരുന്നത്. ഇദ്ദേഹം അവിടെ ചെയ്തിരുന്ന ജോലി എന്ന് പറയുന്നത് ദിവസവും രാവിലെ ഒരു തവണയും ഉച്ചയ്ക്ക് ഒരു തവണയും കംഗാരുവിന് ആഹാരം എത്തിക്കുക എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ ജോലി എന്ന് പറയുന്നത്. എന്നാൽ കഴിഞ്ഞ 2016 ഒരു ദിവസം ഇദ്ദേഹം പതിവ് പോലെ കംഗാരുകൾക്ക് ആഹാരം കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ നിന്ന് ഒരു വലിയ കംഗാരു അവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ബ്രൂസിനെ ഞെട്ടിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കംഗാരുവിൻ്റെ ശരീരം കാണുവാൻ നോർമൽ കംഗാരുകളെ പോലെ ആയിരുന്നില്ല. ഒരു ബോഡി ബിൽഡറെ പോലെയുള്ള സ്ട്രോങ് ആയിട്ടുള്ള ശരീരമായിരുന്നു ഈ കംഗാരുവിൻ്റേത്. ആ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ കാലിൽ പരിക്ക് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉയരവും ശരീരവും കൊണ്ട് ഇദ്ദേഹം നന്നായി പേടിച്ചു പോയിരുന്നു. എന്നിട്ട് ആ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടുവാൻ ശ്രമിച്ചു. എന്നാൽ ആ കംഗാരു ഇദ്ദേഹത്തെ വിടുന്നുണ്ടോ? എന്നാൽ ആ കംഗാരു ഇദ്ദേഹത്തിന് പിറകിൽ ഇദ്ദേഹത്തെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഈ കംഗാരു വഴക്കുണ്ടാക്കൊണ്ട് ഇദ്ദേഹത്തിന് മുൻപിൽ വന്നു നിന്നു. എന്നാൽ ഇത് ആഹാരത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി ഇദ്ദേഹം അതിനോട് സമാധാനപരമായി ആഹാരം എടുത്തുകൊണ്ട് വരാമെന്ന് അതിനെ മനസ്സിലാക്കിയ ശേഷമാണ് അദ്ദേഹം അതിന് മുൻപിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നത്. ഹോഴ്സ്. ഈ കുതിരയുള്ളത് അമേരിക്കയിലാണ്. ബ്രിട്ടാനി ആൻഡ് ബീബീസ് എന്ന കപ്പിൾസ് ആണ് ഇതിനെ വളർത്തുന്നത്. ഇതുവരെയും ഈ കുതിര 4 തവണ അക്വാബെൽ ചാമ്പ്യൻഷിപ്പിൽ മത്സരിച്ച് 4 തവണയും ജയിച്ചതാണ്. ഈ കുതിരയ്ക്ക് ഇപ്പോൾ 14 വയസ്സാണുള്ളത്. അതുപോലെ 714 കിലോ വെയിറ്റ് ഭാരമാണ് ഈ കുതിരയ്ക്കുള്ളത്. ഈ കുതിരകൾ 30 വർഷം വരെയാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കുതിര കുറഞ്ഞത് 1000 കിലോ വെയിറ്റ് മറികടക്കുമെന്നാണ് പറയപ്പെടുന്നത്. 30 വർഷത്തിനുള്ളിൽ ഇതിൻ്റെ മസിലുകളെല്ലാം വളർന്നു വലുതായി. ഇതിനെ കണ്ടാൽ കാഴ്ചയിൽ ഇതൊരു മോൺസ്റ്റർ പോലെ ആകുമെന്നാണ് പറയപ്പെടുന്നത്. മങ്കി. പൊതുവെ ചിമ്പാൻസികളിൽ നിന്നുമാണ് മനുഷ്യന് പരിണാമം സംഭവിച്ചുവെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ നിങ്ങൾ ഈ ചിമ്പാൻസി ഒന്ന് നോക്കുക. ആഴ്ചയിൽ ഇതിനെ കണ്ടാൽ ശരിക്കും ഒരു ബോഡി ബിൽഡറെ പോലെയാണ് ഇരിക്കുന്നത്. ഫിൻലാൻഡിലുള്ള ഇൻസിക്സൂരാണ് ഈ ബോഡി ബിൽഡറെ പോലെയുള്ള ചിമ്പാൻസിയെ കാണുവാൻ സാധിക്കുക. ഇതിനെ കാണുന്ന ഏതൊരാൾക്കും തോന്നും ഇതൊരു സ്ട്രോങ് ബോഡി ബിൽഡറായ മനുഷ്യനാണെന്ന്. എന്നാൽ ഇതിൻ്റെ സത്യാവസ്ഥ ഇതല്ല. ഈ ചിമ്പാൻസിയെ കാണുന്ന ആളുകൾക്ക് ഇതൊരു ബോഡി ബിൽഡറായി തോന്നുമെങ്കിലും ഈ ആൾക്കുരുങ്ങനെ അലോയ്ഫിഷ് എന്ന രോഗം ബാധിച്ച് ഇതിൻ്റെ ആയുസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ അസുഖത്തിൻ്റെ ഭാഗമായിട്ട് ഇതിൻ്റെ ശരീരത്തിലെ രോമങ്ങളെല്ലാം കൊഴിഞ്ഞ് ശരീരം മുഴുവനായി പുണ്ണു പിടിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ തൊണ്ടയിലും മുഴയും വലുതായിക്കൊണ്ടിരിക്കുന്നത് ഡോക്ടർമാരെ ഏറെ നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യുന്നു. എന്നാൽ ഡോക്ടർമാർ ഇതിനു വേണ്ടുന്ന എല്ലാ ട്രീറ്റ്മെൻറ്റുകൾ നൽകുന്നുണ്ടെങ്കിലും ഈ അസുഖം മൂലം ഈ ആൾക്കുരങ്ങനെ അധികം നാൾ ജീവിക്കാൻ സാധിക്കില്ലെന്നാണ് പറയുന്നത്. ഡോഗ്. പൊതുവേ അമേരിക്കൻ നായകളുടെ മസിലുകൾ കാഴ്ചയിൽ ബോഡി ബിൽഡറുകളുടെ മസിലുകളെ പോലെ വളരെ സ്ട്രോങ് ആയിട്ടുള്ളതാണ്. ഇത് പിറ്റ്ബുൾ ഇനത്തിലുള്ള നായയാണിത്. നോർമലായി ഇങ്ങനെയുള്ള നായകളെ കാണാൻ വളരെ സാധാരണമായിട്ടുള്ളവയാണ്. എന്നാൽ ഈ നായകളുടെ മസിൽസ് കാണുവാൻ ബോഡി ബിൽഡേഴ്സ് മസിൽസ് പോലെയാണ് ഉള്ളത്. ഇതിന് കാരണം എന്തായിരിക്കും? ഈ നായകളുടെ ചെറു പ്രായം മുതൽ തന്നെ ഇതിൻ്റെ ഭക്ഷണത്തിൽ ധാരാളമായിട്ട് പ്രോട്ടീനുകൾ കലർത്തിയാണ് ഇതിന് നൽകിയിരുന്നത്. അതുപോലെ തന്നെ ഇതിന് ഇത്രയും മസിൽ വരുവാൻ മറ്റൊരു കാരണമെന്ന് പറയുന്നത് ഈ നായകൾക്ക് ഡബിൾ മസിൽസ് എന്ന രോഗം ഉള്ളത് കൊണ്ടാണ്. അതായത് നോർമലായ നായകളുടെ വെയിറ്റിനേക്കാളും 2 മടങ്ങ് വെയിറ്റാണ് ഈ നായകൾക്കുള്ളത്. സാധാരണയായി പിറ്റ്ബുൾ നായകൾ 15 വർഷം വരെയാണ് ജീവിക്കുന്നത്. എന്നാൽ ഈ നായകൾക്ക് മറ്റു നായകളെക്കാളും അധിക വളർച്ച ഉള്ളത് കൊണ്ടും ഡബിൾ മസിൽസ് എന്ന രോഗമുള്ളതുകൊണ്ടും ഈ നായകൾക്ക് 7 മുതൽ 8 വർഷം വരെയാണ് ഇതിൻ്റെ ആയുസ് എന്ന് പറയുന്നത്. ഈ പന്നികൾ ചൈനയിലും സൗത്ത് കൊറിയയിലുമാണ് അധികമായി കാണപ്പെടുന്നത്. ഇത്തരത്തിലുള്ള പന്നികൾ നോർമലായി ഉണ്ടാകുന്നതല്ല. അതിന് കാരണമെന്ന് പറയുന്നത് ചൈനയിലും സൗത്ത് കൊറിയയിലും ധാരാളമായിട്ടുള്ള ഇറച്ചികൾക്ക് വേണ്ടിയിട്ടാണ് ഈ പന്നികളെ ജനറ്റിക് മോഡിഫിക്കേഷൻ ചെയ്ത് മനുഷ്യരാൽ നിർമ്മിച്ചിരിക്കുന്നത്. ഇതിന് ഏതാണ്ട് 200 കിലോ വെയിറ്റ് ആണുള്ളത്. 50 വർഷം വരെയാണ് ഇതിൻ്റെ ആയുർദൈർഘ്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വളരെ അപകടകരമായിട്ടുള്ള ഒന്നാണ് ഇതിൻ്റെ കറി കഴിക്കുക എന്നുള്ളത്. ഇത് ശരീരത്തിന് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ വരുത്തുന്നത് കൊണ്ട് ഒരുപാട് രാജ്യങ്ങൾ ഈ പന്നികളെ വളർത്തുന്നതും ഇതിൻ്റെ കറികൾ വിൽക്കുന്നതും ബാൻ ചെയ്തിട്ടുള്ളതാണ്.
എന്നിരുന്നാലും ഈ കറികൾ കൊണ്ട് മനുഷ്യനുണ്ടാകുന്ന പ്രശ്നത്തെക്കുറിച്ച് മനസ്സിലാക്കാതെ ഇപ്പോഴും കൊറിയയിലും ചൈനയിലുമുള്ള ആളുകൾ ഇതിനെ കഴിക്കുന്നു എന്നുള്ളതാണ് നമ്മളെല്ലാവരും നിരുത്സാഹപ്പെടുത്തുന്ന ഒരു കാര്യം. കൗ. ഈ പശുക്കളെ ബെൽജിയൻ ബുൾ ഇനത്തിലുള്ള പശുക്കൾ എന്നാണ് അറിയപ്പെടുന്നത്. ഇത് നോർമലായി ഉണ്ടായ പശുക്കളല്ല. ഇത് വളരെ പെട്ടെന്ന് വളരുന്നതിന് വേണ്ടിയിട്ടും അധികമായി ഇതിൻ്റെ ഇറച്ചികൾ കറികൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതിന് വേണ്ടിയും മനുഷ്യൻ്റെ ആർത്തിക്ക് വേണ്ടി ജനറ്റിക് മോഡിഫിക്കേഷൻ ചെയ്ത് നിർമ്മിച്ച പശുക്കളാണ് ഈ ബെൽജിയൻ ബുൾ പശുക്കൾ. ഈ ഇനങ്ങളിലുള്ള പശുക്കളിലെ ഏറ്റവും കൂടുതൽ തൂക്കമുള്ളതും ഇറച്ചിയുമുള്ളതുമായ പശുവാണിത്. ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 1375 കിലോയാണ്. ഇതിനിപ്പോൾ 8 വയസ്സാണുള്ളത്. ഇനി നമുക്ക് ഇതുകൊണ്ടുണ്ടാകുന്ന കുറച്ച് വിഷയങ്ങളെക്കുറിച്ച് പറയാം. ഇപ്പോൾ നമ്മൾ കഴിക്കുന്ന കായകനികൾ മുതൽ പഴങ്ങൾ വരെ കറികൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഇറച്ചികൾ വരെ എല്ലാം വളരെ വേഗത്തിൽ വളർത്തുകയും അധിക ലാഭം സമ്പാദിക്കുന്നതിന് വേണ്ടിയിട്ടും എല്ലാത്തിനെയും ജനറ്റിക് മോഡിഫിക്കേഷൻ ചെയ്യുകയും ചെയ്ത് വലുതാക്കി വളർത്തി വിൽക്കുന്നതാണ് മനുഷ്യരിപ്പോൾ ചെയ്യുന്നത്. ഇത് നമ്മൾ കഴിക്കുകയാണെങ്കിൽ ഇത് നമുക്ക് തന്നെ വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കി തീർക്കുന്നു. എന്തിനു പറയണം, ഇപ്പോൾ കണ്ടുപിടിച്ച കൊറോണ വൈറസിന് പോലും മരുന്നുകൾ ഇതുവരെ കണ്ടെത്തിയിട്ടില്ലാതെ 2250 ആളുകളാണ് മരണപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കൊറോണ വൈറസ് പോലും ചൈനയിലുള്ള ആളുകൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും വന്നതാണെന്നാണ് പറയപ്പെടുന്നത്. ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി വേണം മനസ്സിലാക്കുവാൻ. നമ്മൾ മാർക്കറ്റുകളിൽ പോകുന്ന സമയത്ത് അവിടെയുള്ള കായ്കനികളിലോ പഴങ്ങളിലോ ഒട്ടിച്ചു വച്ചിരിക്കുന്ന സ്റ്റിക്കറുകൾ പരിശോധിച്ചതിന് ശേഷം മാത്രം നിങ്ങളത് വാങ്ങുക. നമ്മൾ വാങ്ങുന്ന പഴങ്ങളിലോ മറ്റോ ഒട്ടിച്ചു വച്ചിരിക്കുന്ന ഈ സ്റ്റിക്കറുകളിൽ 5 ഡിജിറ്റൽ നമ്പരും അതിൻ്റെ തുടക്കത്തിലെ നമ്പരും 9 തുടങ്ങുന്നതെങ്കിൽ സംശയിക്കുവേണ്ട, ഇത് നല്ല ഓർഗാനിക്കായി കൃഷി ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ അതേ സ്റ്റിക്കറിൽ 4 ഡിജിറ്റൽ നമ്പരും അതിൻ്റെ തുടക്കത്തിലെ നമ്പർ 3 or 4 ആണ് തുടങ്ങുന്നതെങ്കിൽ സംശയിക്കുവേണ്ട, ഇത് രാസവളങ്ങളും കീടനാശിനികളും ഉപയോഗിച്ച് കൃഷി ചെയ്തിട്ടുള്ളതാണെന്ന് വേണം മനസ്സിലാക്കുവാൻ. അതുപോലെ ഈ സ്റ്റിക്കറിൽ 5 ഡിജിറ്റൽ നമ്പരും തുടക്കം 8 തുടങ്ങുന്നതെങ്കിൽ യാതൊരു കാരണവശാലും സംശയിക്കുവേണ്ട, അത് ജനറ്റിക് മോഡിഫിക്കേഷൻ ചെയ്ത കായ്കനികളും പഴങ്ങളുമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കഴിക്കുന്ന ഏതൊരു വസ്തുവും വാങ്ങുന്നതിന് മുൻപ് അത് നമ്മുടെ ശരീരത്തിന് നല്ലതാണോ ചീത്തയാണോ എന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം വാങ്ങുക. സോ ഈ ഒരു വീഡിയോയിൽ നിന്ന് മനുഷ്യൻ്റെ ഇടപെടൽ മൂലം മനുഷ്യന് തന്നെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മൾ തന്നെ ബോധവാന്മാരാകണം. അതിനായിട്ട് നിങ്ങൾക്ക് എന്താണോ സമൂഹത്തോട് പറയാനുള്ളത് അത് തീർച്ചയായിട്ടും നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ മുഴുവനെ കണ്ട എല്ലാവർക്കും തന്നെ ഒരു വലിയ നന്ദി അറിയിക്കുന്നു. നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളും തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. സോ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ യാതൊരു മടിയും കൂടാതെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഡിസ്ലൈക്കും ചെയ്യാവുന്നതാണ്. എങ്കിൽ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം.